ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചക്കത്തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ തോരൻ വെക്കാൻ വേണ്ടി എടുക്കേണ്ടത് അധികം വിളഞ്ഞു പോകാത്ത ചക്കയായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കൊഴിഞ്ഞു പോകുന്ന ചക്ക ഇതിനു വേണ്ടി എടുക്കരുത്. കാരണം ഈ തോരൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒന്നിലൊന്ന് തൊടാതാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം. ചക്കയെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിൽ മുറിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിനെ അടച്ച് വേവിക്കാൻ വെക്കാം. ഇപ്പം ഇതിൽ ഉപ്പ് ചേർക്കണ്ട. കുറച്ച് വെന്തതിന് ശേഷം, അതായത് ഒരു പകുതി വേവായതിന് ശേഷം നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പറ്റൽമുളകാണ്. രണ്ട് പറ്റൽമുളകും കാന്താരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോഴത്തേനും പച്ചമുളക് കിട്ടുമല്ലോ, അതിനേക്കാളും നല്ലത് കാന്താരി ഉണ്ടെങ്കിൽ അത് അരയ്ക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും, വെളുത്തുള്ളിയും ജീരകവും ചക്കയ്ക്ക് നല്ലതാണ്, നന്നായിട്ട് ചേരും. പിന്നെ നമ്മുടെ ചക്കയുടെ അളവനുസരിച്ച് കുറച്ച് തേങ്ങയും കൂടെ, അത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമുക്ക് അതിൻ്റെ അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുത്ത് മാറ്റാം. ചക്ക ഇപ്പം പകുതി വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. ഇപ്പം ചക്ക ഒരു മുക്കാൽ വേവായിട്ടുണ്ട്. നമ്മുടെ അരപ്പും കൂടെ നമുക്ക് ഇപ്പം ഈ ചക്കയിലോട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പൊന്ന് വേവണം, അതിന് ശേഷം നമുക്ക് ഈ ചക്കയുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചക്കയിൽ നിന്നും ഈ അരപ്പിൽ നിന്നൊക്കെ ആവി വരുന്നുണ്ട്, അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ ചക്കയും ഈ അരപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നമ്മളിങ്ങനെ ഇളക്കുമ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ. കാരണം ഇപ്പോൾ ഓൾറെഡി ഈ ചക്ക നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേനും ഇത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തവിയുടെ മൂടുകൊണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മുടെ ഈ ചക്കയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ഒരു മണമൊക്കെ വരുന്നത്. അപ്പം ഈത്തും കൂടെ ചേർത്തിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കണം ചെറു തീയിൽ. അപ്പോൾ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണത്. അടച്ചു വെച്ചതിന് ശേഷം ഇതിനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഇവിടെ നല്ല ആ ഒരു മണമെല്ലാം വരാൻ തുടങ്ങും, ആ ഒരു കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ മണം. അപ്പം നിങ്ങളും ഇനി ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റായിരിക്കും. നല്ല മുളകിട്ട മീൻകറിയുടെ കൂടെയൊക്കെ ഇത് കഴിച്ചു നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇതിന്.